ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കിഡിലൻ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിത് നല്ലൊരു മസാല ഉണ്ടാക്കിയിട്ടാണ് ഇത് തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ ഈ ഒരു മസാല വെച്ചിട്ട് നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ചിക്കനിലെ മസാല പെരക്കാൻ വേണ്ടിയിട്ട് ഞാൻ മസാല ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാളയാണ്, അതും ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ അരച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാൽ സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂണോളം കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനിടയിൽ ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ട് സ്പൂണോളം വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാലയൊക്കെ ഇതുപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാന് സ്റ്റവ് കത്തിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മസാല പെരക്കി വെച്ച ചിക്കന് എടുത്തിട്ട് എല്ലാം കൂടി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ചിക്കനും പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാനായി. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ഈ മസാല കൂട്ട് ഇനി ആവശ്യമുണ്ട്, അതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എടുക്കുന്ന ലോ ഫ്ലെയിമിലും പിന്നെ ഹൈ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഉള്ളു വേവാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് എടുക്കുന്ന തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഉള്ളൊക്കെ വേവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ മുഴുവനായിട്ട് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ ബാക്കി വന്ന നെയ്യിലേക്ക് ഞാൻ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം നന്നായിട്ട് ഒരു ക്രിസ്പി ആകുന്ന രൂപത്തിൽ ഫ്രൈ ചെയ്തെടുക്കാൻ.
ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മസാലക്കൂട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ചിക്കൻ ഫ്രൈ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്, ഒരു വ്യത്യസ്തമായ ഒരു രുചിയാണ്. ഈ ഒരു മസാലയൊക്കെ പുരട്ടിയിട്ട് ഉണ്ടാക്കിയാൽ നല്ല കഴിക്കാനൊരു പ്രത്യേക ഒരു ടേസ്റ്റുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ കറിവേപ്പിലയും അതുപോലെ തന്നെ മസാലക്കൂട്ടൊക്കെ ഫ്രൈ ചെയ്തിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൂപ്പർ വെറൈറ്റി ടേസ്റ്റുള്ള മസാല വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.